അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഖാല അൽ മുഅല്ലിഫു റഹിമഹുല്ലാ വഅലം റഹിമകല്ലാ അന്നഹു ലൈസ ഫി സുന്നത്തി ഖിയാസു വലാ തുദ്റബു ലഹുൽ അംസാൽ ولا تتبعوا فيها الاهواء بل هو التصديق باثار رسول الله صلى الله عليه وسلم بلا كيف ولا شرح ولا يقال لما ولا كيف. امام بربهاري رحمه الله അടുത്ത പാരഗ്രാഫിൽ സംസാരിക്കുന്നത് വാലം, നീ മനസ്സിലാക്കുക, റഹിമക അല്ലാഹ്, അല്ലാഹു നിന്നോട് കാരുണ്യം ചൊരിയട്ടെ. അന്നഹു ലൈസ ഫി സുന്നത്തി ഖിയാസ്, സുന്നത്തിൽ ഖിയാസ് ഇല്ല. സുന്നത്ത് എന്നതുകൊണ്ട് ഷർഹു സുന്നയിൽ നാം ആമുഖത്തിൽ തന്നെ മനസ്സിലാക്കിയതാണ് അഖീദയാണ്. അതായത് അഖീദയുടെ ഒരു അടിസ്ഥാന നിയമം വന്നു, സ്വതന്ത്രമായി മറ്റൊരു അഖീദയുടെ നിയമം അതിനോട് തുലനം ചെയ്തുകൊണ്ട് നമുക്കുണ്ടാക്കാൻ നിവൃത്തിയില്ല. കർമ്മശാസ്ത്ര മസലകളിൽ ഖിയാസിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ആവിഷ്കരിക്കുന്നത് പോലെ വിശ്വാസ കാര്യങ്ങളിൽ അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചതായി വ്യക്തമായി ഖണ്ഡിതമായി കടന്നു വന്നിട്ടില്ലാത്ത ഒരു പുതിയ വിശ്വാസം പഴയ ഏതെങ്കിലും വിശ്വാസത്തോട് താരതമ്യം ചെയ്തു എന്ന നിലയിൽ പുതുതായി നമുക്ക് രൂപീകരിച്ചുണ്ടാക്കുക നിവൃത്തിയില്ല. സുന്നത്തിൽ ഖിയാസില്ല. വലാ തുദറബു ലഹുൽ അംസാൽ, ഉപമകൾ വിവരിക്കപ്പെട്ടുകൂടാ സുന്നത്തുമായി. വിശ്വാസ കാര്യങ്ങൾ ഉപമകൾ വിവരിക്കപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമല്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എങ്ങനെയാണ്, എന്നിട്ട് സൃഷ്ടികളുമായി ബന്ധപ്പെടുത്തി ആ കാര്യങ്ങളെ ചർച്ച ചെയ്ത് പറയാം, അതൊരിക്കലും പാടില്ല. അതേ പ്രകാരം തന്നെ വിശ്വാസ കാര്യങ്ങൾ ദുനിയാവിൽ പരിചയമുള്ള ഏതെങ്കിലും സംഗതികളോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാനും സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസ കാര്യങ്ങൾക്ക് ഉപമകൾ വിവരിക്കപ്പെട്ടുകൂടാ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ പറയാം, ഇപ്പൊ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഒരു വിശ്വാസമാണല്ലോ, പക്ഷെ അത് ഇസ്ലാമിൽ അങ്ങനെ ഒരു വിശ്വാസമല്ല. അതിന് പല ദുർന്യായങ്ങളുമാണ് പറയപ്പെടാറുള്ളത്. മറ്റു ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ ഒരു വിശ്വാസം പുതുതായി ഉണ്ടാക്കിയാൽ എന്താ എന്ന മട്ടിലാണ് അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ പലരും സൃഷ്ടികളോട് ചോദിക്കാറുള്ളത് എന്ന് കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ അവർ പറയും, അള്ളാഹു അത്യുന്നതനാണ്, പരമപരിശുദ്ധനാണ്, നമ്മൾ സൃഷ്ടികളാണ്, ന്യൂനതകളും തിന്മകളും ഒക്കെ ഉള്ളവരാണ്, അപ്പോൾ നമുക്ക് അള്ളാഹിനോട് നേരിട്ട് സംസാരിക്കാനുള്ള യോഗ്യതല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, യോഗ്യതയുള്ളവരോട് ആദ്യം പറയാം, എന്നിട്ട് അവർ അള്ളാഹുവോട് പറയട്ടെ. ഇതൊന്നും പ്രമാണങ്ങളിൽ നമ്മൾ കാണാത്ത കാര്യമാണ്. ഈ തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞാണ് സൃഷ്ടികളോട് ഇസ്തിഗാസ ചെയ്യുന്നവരും അവർക്ക് നേർച്ച ബലികൾ അർപ്പിക്കുന്നവരുമൊക്കെ പല പുതിയ വിശ്വാസങ്ങളും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അവർ പറയും, നമുക്കൊരു പ്രധാനമന്ത്രിയടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ പറ്റുമോ, ഇടയിൽ പല ആളുകളെയും നമ്മളിടക്ക് കാണേണ്ടി വരില്ലേ, അവരിലൂടെ അല്ലേ ഒരു പ്രധാനമന്ത്രിയിലേക്ക് എത്താൻ പറ്റുള്ളൂ, ട്രാൻസ്ഫോർമർ എന്നൊരു സാധാരണ ബൾബിലേക്ക് നേരിട്ട് കണക്ഷൻ എടുക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ഉപമകൾ സ്രഷ്ടാവിനെ സംബന്ധിച്ച് പറയപ്പെടാറുണ്ട്. എന്നാൽ അഖീദയുടെ ഇത്തരം വിഷയങ്ങളിൽ ഇങ്ങനെ ഉപമകൾ പറയപ്പെട്ടുകൂടാ. വലാ തുത്തബഉ ഫീഹൽ അഹ്വ, വിശ്വാസ കാര്യങ്ങളിൽ ദേഹേച്ഛകൾ പിന്തുടരപ്പെട്ടുകൂടാ. നമ്മുടെ മനസ്സിൻ്റെ താല്പര്യങ്ങൾക്കും ഇച്ഛകൾക്കും അനുസരിച്ച് ഒരിക്കലും ദീനീയായ വിഷയങ്ങൾ നമുക്ക് പ്രസ്താവിക്കാനോ നിയമമാക്കി അവതരിപ്പിക്കാനോ പാടുള്ളതല്ല. ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും പരിമിതമായ ബുദ്ധിക്കകത്ത് ഉൾക്കൊള്ളുന്ന സംഗതികളാണ്. അവൻ്റെ അനുഭവങ്ങളും ചിന്തകളും മാത്രമാണ് അതിൻ്റെ ഒരു ആധാരമെന്ന് പറയുന്നത്. ദീൻ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് സ്രഷ്ടാവായ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അവൻ്റെ നിയമങ്ങളാണ് ദീൻ. ആ നിയമങ്ങളുടെ സ്ഥാനത്തേക്ക് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള തത്വങ്ങൾ ഒരിക്കലും നിയമമായി കൊണ്ടുവന്നുകൂടാ. മനുഷ്യർക്ക് പലതരത്തിലുള്ള ബുദ്ധി നിലവാരമുണ്ടാവും. ഓരോരുത്തരും അവരവരുടെ ബുദ്ധി നിലവാരമനുസരിച്ച് ദീൻ നിർമ്മിക്കാൻ തുടങ്ങിയാൽ അതിനെ നമ്മൾ പിന്തുടരാൻ പാടുണ്ടോ? ദീനിൻ്റെ കാര്യത്തിൽ ദേഹേച്ഛകൾ പിൻപറ്റപ്പെട്ടുകൂടാ. ബൽ മറിച്ച്, ഹുവ തസ്ദീഖ്, ദീൻ എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് അ തസ്ദീഖ്, പൂർണ്ണമായി സമ്മതിക്കലും വിശ്വസിക്കലുമാണ്. ബി ആസാരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങളെ, റസൂലിൽ നിന്നുള്ള പ്രമാണങ്ങളെ, നബിചര്യയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തെ സത്യപ്പെടുത്തലാണ് ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നൊരു സംഗതി സ്ഥിരപ്പെട്ടാൽ അതാണ് ദീൻ. അതെങ്ങനെയാണ് ആ ദീൻ നമ്മൾ ഉൾക്കൊള്ളുന്നത്? ബിലാ കൈഫിൻ, എങ്ങനെയെന്ന് പറയാതെ, വലാ ഷർഹിൻ, വ്യാഖ്യാനിക്കാതെ, വലാ യുഖാലു, അതേപോലെ പറയപ്പെടാതെ. എന്താ പറയപ്പെടാൻ പാടില്ലാത്തത്? ലിമ, എന്തിനാണ്, വലാ കൈഫ, എങ്ങനെയാണ്. ദീനിൻ്റെ, അഖീദയുടെ, അസുന്നത്തിൻ്റെ ഒരു കാര്യം പരാമർശിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ, എന്തിനു വേണ്ടിയാണിതിങ്ങനെ, അള്ളാഹുവോ റസൂലോ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ അത്തരം ഗവേഷണങ്ങൾ നടത്തേണ്ട ബാധ്യത നമുക്കില്ല, അത് പാടുള്ളതുമല്ല.
അതുകൊണ്ട് രൂപം പറയാതെയും വ്യാഖ്യാനമോ വിശദീകരണമോ നൽകാതെയും പഠിപ്പിക്കപ്പെട്ടത് എപ്രകാരമാണോ വിശ്വാസകാര്യങ്ങൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായി കീഴ്പ്പെടുക, അതിനെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ് വേണ്ടത് എന്ന കാര്യമാണ്. ഇവിടെ ഷെയ്ഖ് ഇമാം ബർബഹാരി റഹിമഹുള്ള പറയുന്നത്, സാധാരണ കഴിഞ്ഞ പാരഗ്രാഫിലൊക്കെ ഉണ്ടായതുപോലെ തന്നെ നീ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം. വാഴലം റഹിമക്കല്ല, അള്ളാഹു നിന്നോട് കാരുണ്യം ചൊരിയട്ടെ, അള്ളാഹു നിന്നോട് കാരുണ്യം ചൊരിയട്ടെ എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കുന്നത് വരെ വല്ല ന്യൂനതകളും വന്നിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി തരട്ടെ. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു വിശ്വാസ നിലപാടിൽ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു സഹായിക്കട്ടെ. തത്വം ഇതാണ്, അന്നഹു ലൈസ ഫി സുന്നത്തി ഖിയാസും, സുന്നത്തിൽ ഖിയാസില്ല. സുന്നത്ത് എന്നാൽ നേരത്തെ ഇവിടെ നമ്മൾ വിശദീകരിച്ചു അഖീദയാണ്. ഷർഹു സുന്നയിലെ അസുന്ന എന്ന പരാമർശം, അതിൻ്റെ വിഷയം എന്താണ്? അഖീദയാണ്. അഖീദയാണ് സുന്നത്ത്, സുന്നത്താണ് അഖീദ എന്ന് നമ്മൾ ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ മനസ്സിലാക്കി. അഖീദ എന്ന് പറഞ്ഞാൽ തൗഖീഫിയത്താണ്. എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നത് അങ്ങനെ അതേപ്രകാരം, അതിലേറ്റാതെ കുറയ്ക്കാതെ, അതിന് മാറ്റം വരുത്താതെ, അതിനെ വ്യാഖ്യാനിക്കാതെ, വിശദീകരിക്കാതെ, ഉപമിക്കാതെ, എങ്ങനെയാണോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീദയുടെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചത് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക, അതുകൊണ്ടാണ് അതിലേക്ക് ഇനി കൂടുതലൊന്നും ചേർക്കാനില്ല എന്ന് പറഞ്ഞത്. അതിൽ ഖിയാസില്ല. ഒരു വിശ്വാസം ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളിതാ പുതിയൊരു വിശ്വാസം ഉണ്ടാക്കുന്നു, അത് നേരത്തെ പഠിപ്പിച്ച ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ് എന്ന ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഒരു പുത്തൻ വിശ്വാസം കൊണ്ടുവരാൻ ഒരു നിവൃത്തിയുമില്ല. വലാ തുളറബുലഹുൽ അംസാൽ, ഉപമകൾ വിവരിക്കപ്പെട്ടുകൂടാ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശ്വാസം എന്നതുകൊണ്ട് തന്നെ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളെയും അനുഭവങ്ങളെയും അഖീദയുടെ കാര്യങ്ങൾ വിശ്വസിക്കുന്നതിൽ നമ്മൾ എന്താണ് ഒരിക്കലും ഉപമകളായി, പിന്നെ ഉപമകളിലൂടെ തെറ്റായ അഖീദകൾ സ്ഥാപിക്കാൻ വേണ്ടി ഒരാളും ശ്രമിക്കാൻ പാടില്ല. ഖിയാസ് എന്നുള്ളത് കർമ്മശാസ്ത്ര കാര്യങ്ങളിൽ അനുവദിക്കപ്പെട്ടതാണ്. അപ്പോൾ ആധുനികമായ ചില മസലകളിൽ ഒരു കാര്യം ഹറാമാണോ ഹലാലാണോ എന്ന സംശയമുണ്ടായാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു വിഷയമാണെങ്കിൽ സ്വാഭാവികമായും നേരത്തെ സമാനമായി വന്നിട്ടുള്ള വിഷയങ്ങളോട് തുലന പഠനം നടത്തി ഖിയാസ് നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഹുക്കും എന്താണ് എന്ന് ഉന്നതരായ യോഗ്യരായ ഉലമാക്കൾക്ക് അതേക്കുറിച്ച് പറയാൻ സാധിക്കും. ആ രൂപത്തിൽ പണ്ഡിതന്മാർക്ക് ഗവേഷണം നടത്തി അവർ ജിത്തിഹാദ് ചെയ്ത് അവർക്ക് നിയമമുണ്ടാക്കാൻ പഴുതും അനുവാദവുമുള്ള ഒരു മേഖലയല്ല അഖീദ, അസുന്നത്ത് എന്നുള്ളതാണ് ഷെയ്ഖ് ഇവിടെ പ്രധാനമായി സൂചിപ്പിച്ചത്. വലാ തുത്തബഉ ഫിഹൽ അഹ്വ, ഇച്ഛകൾ പിന്തുടരപ്പെടുകയില്ല. അഖീദയിൽ ഒരിക്കലും എന്താണ് ഒരാളുടെ താല്പര്യത്തോടി ഹവയോട് യോജിക്കുന്നത്, ഞാൻ എൻ്റെ മനസ്സിലങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ ഈ വിശ്വാസം സ്വീകരിച്ചു, എനിക്കങ്ങനെ തോന്നുന്നു, ഓരോരുത്തർക്കും അവരുടെ വിശ്വാസമാണല്ലോ ശരി എന്ന നിലപാടൊന്നും ഒരിക്കലും ഇവിടെ പ്രമാണങ്ങളിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഹവയ്ക്ക് എതിരാണോ ഹവയോട് യോജിക്കുന്നു, ദേഹേച്ഛയോട് എതിരാണോ ദേഹേച്ഛയോട് യോജിക്കുന്നുണ്ടോ എന്നതല്ല നാം ഒരു വിശ്വാസം സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം. ദേഹേച്ഛയുടെ അടിസ്ഥാനത്തിൽ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നതും തള്ളുന്നതും ലലാലിൻ്റെ വഴികേടിൻ്റെ ആളുകളാണ്. അവരെ ഖുർആൻ ആക്ഷേപിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഖസസിലെ 50-ാമത്തെ ആയത്തിൽ കാണാം, ഫൈലം യസ്തജീബൂ ലക ഫഅലം അന്നമായത്തബിയൂന അഹ്വാഅഹും, അവർ നിനക്ക് ഉത്തരം ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം അവർ ദേഹേച്ഛകളെ പിൻപറ്റുന്നു. വമൻ അദല്ലു മിമ്മൻ ഇത്തബ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാ, അല്ലാഹുവിൽ നിന്നുള്ള ഒരു മാർഗദർശനമില്ലാതെ തെളിവില്ലാതെ തൻ്റെ ദേഹേച്ഛയെ പിന്തുടരുന്നവനേക്കാൾ ഏറ്റവും വലിയ വഴികെട്ടവനാരാണ്. അപ്പം ദേഹേച്ഛകളുടെ അടിസ്ഥാനത്തിൽ ദീനിൻ്റെ തത്വങ്ങളും പരികൽപ്പനകളും ഒന്നും ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ പാടില്ല, അവരേറ്റവും വഴിതെറ്റിയവരാണ് എന്നാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട അഖീദ വിശ്വാസം, അതാണ് ഇസ്ലാം. അതിൽ ദേഹേച്ഛകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ദേഹേച്ഛയുടെ ആളുകളാണെങ്കിലോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ പലതും തള്ളുകയും ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത ഘടകവിരുദ്ധമായ ശിർക്കൻ വിശ്വാസങ്ങളെ പോലും ഇസ്ലാമിൻ്റെ പേരിൽ കൊണ്ടുവരികയും ചെയ്യും. അവരെക്കുറിച്ചാണ് തെളിവില്ലാതെ ഇച്ഛയെ പിൻപറ്റുന്നവർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത്. അവരെക്കാൾ വഴിതെറ്റിയവർ മറ്റാരാണ്? ഒമൻ അദല്ലു മിമ്മൻ ഇത്തബ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാ, അല്ലാഹുവിൽ നിന്നുള്ള തെളിവില്ലാതെ തൻ്റെ ദേഹേച്ഛയെ പിൻപറ്റുന്നവനേക്കാൾ ഏറ്റവും വലിയ വഴികെട്ടവനാരാണ്? അപ്പോൾ ഖുർആനിലും സുന്നത്തിലും ഒന്നും പ്രമാണങ്ങൾ കാണാൻ കഴിയാത്ത ഒരുപാട് വിശ്വാസകാര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ദീനുൽ ഇസ്ലാമിലേക്ക് പലരുടെയും ദേഹേച്ഛകൾക്കനുസരിച്ച് പിൽക്കാലത്ത് കടന്നു വന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുകയും ഇസ്ലാമിനകത്തുള്ളത് മാത്രം നിലനിർത്തുകയും അല്ലാത്തതിന് പൂർണ്ണമായി വർജിക്കുകയും അതിനെ തൊട്ട് ജനങ്ങളെ താക്കീത് ചെയ്യുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇനി ഇസ്ലാമിൻ്റെ ആധാരം എന്താണ്?
ബൽ ഹുവ തസ്ദീഖു ബി ആഥാരി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മറിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, അഖീദ എന്ന് പറഞ്ഞാൽ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ, അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഥറുകൾ, അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ ചര്യയെ സത്യപ്പെടുത്തലാണ്. ബിലാ കൈഫിൻ വലാ ശറഹിൻ, രൂപം പറയാതെയും വ്യാഖ്യാനിക്കാതെയും, വലാ യുഖാലു ലിമ വലാ കൈഫ, എന്തിനു വേണ്ടിയാണ് എങ്ങനെയാണ് എന്നിങ്ങനെ പറയപ്പെടാതെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൗലുകൾക്ക് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുക. കാരണം അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അഖീദയുടെ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുക, ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഈമാൻ അല്ലെങ്കിൽ അഖീദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അസ്സുന്നത്ത് എന്നതുകൊണ്ടുള്ള വിവക്ഷയും. അതിൽ ശറഹില്ലെന്ന് പറഞ്ഞാൽ അള്ളാഹുവെക്കുറിച്ചൊരു സിഫത്തൊരാൾ പറയുന്നു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാകുന്നു എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ അവനവൻ്റെ ഭാവനയും വ്യാഖ്യാനവും ഗവേഷണവും അന്വേഷണവും അനുസരിച്ചുള്ള വിശദീകരണങ്ങൾ പാടില്ല. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ അപ്രകാരം വിശദീകരിക്കുകയോ അള്ളാഹുവിന് സ്ഥിരപ്പെട്ട സിഫത്തുകളെ നിഷേധിക്കുകയോ ചെയ്യുന്ന വ്യതിയാന കക്ഷികൾ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. ജഹ്മികൾ, മുഅ്തസിലികൾ, അഷാരികൾ, ഇവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളെ സംബന്ധിച്ച് തെറ്റായ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ യദ് എന്ന് പറഞ്ഞാൽ അവർ പറയും അത് അള്ളാഹുവിൻ്റെ കഴിവാണ്, കുദറത്താണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ വജ്ഹ് എന്നൊരു പരാമർശം കണ്ട് അവർ പറയും അള്ളാഹുവിൻ്റെ ഗാത്ത്, അസ്തിത്വമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അള്ളാഹു അർശിൽ ഇസ്തിവാഹ് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇസ്തിലാഹ് അഥവാ ഭരണം ഏറ്റെടുത്തു, അധികാരിയായി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ശറഹ് ചെയ്യും. ഇതൊക്കെ ബാത്തിലായ ശറഹുകളാണ്, പക്ഷേ അത് വിശദാംശങ്ങൾ പിന്നീട് വരും. ഇതൊന്നും പ്രമാണങ്ങളിൽ ഇപ്രകാരം അള്ളാഹുവിൻ്റെ യദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കുദറത്താണെന്നോ, വജ്ഹ് എന്നാൽ ദാത്താണെന്നോ, ഇസ്തിവാഹ് എന്ന് പറഞ്ഞാൽ ഇസ്തിലാഹ് അഥവാ ഭരണം ഏറ്റെടുക്കലാണ് എന്നോ ഒന്നുമില്ല. അതൊക്കെ ബാത്തിലായിട്ടുള്ള ശർഹകളാണ് എന്ന് ഷെയ്ഖ് ഫൗസാൻ ഹഫിളുള്ള ഈ ഷെയ്ഖിൻ്റെ വാചകത്തെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ബിലാ ശർഹിൻ എന്ന് പറഞ്ഞാൽ ബാത്തിലായ ശർഹകളില്ലാതെ. നമ്മൾ അള്ളാഹുവെ സംബന്ധിച്ച് എന്ത് സംസാരിച്ചാലും അത് പ്രമാണങ്ങളെ അടിസ്ഥാനം സംസാരിക്കണം. ഖുർആൻ ആയത്തുകൾ കേൾപ്പിച്ച് ഹദീസുകൾ വായിച്ച് ഖുർആനിലും ഹദീസിലും എന്താണ് വന്നത് അത് മാത്രമേ അതിൻ്റെ വിവരണമായിട്ട് പറയാവൂ. അതിൽ വരാത്തത് നമ്മുടേതായ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും അനുസരിച്ച് പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ മനസ്സിലാക്കുന്നിടത്ത്, അള്ളാഹുവെക്കുറിച്ച് പഠിക്കുന്നിടത്ത്, വിശ്വാസകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അതേപ്രകാരം അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും അതിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും തസ്ദീഖും തസ്ലീമും അത് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഷെയ്ഖ് ഈ ഒരു പാരഗ്രാഫിലൂടെ നമ്മെ ഏറ്റവും പ്രധാനമായി പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് അന്നഹു ലൈസ ഫി സുന്നത്തി ഖിയാസ്, വിശ്വാസ കാര്യങ്ങളിൽ ഖിയാസില്ല. കർമ്മകാര്യങ്ങളിലുള്ളതുപോലെ ഖിയാസ് ചെയ്തിട്ടൊരു പുതിയ കാര്യം കണ്ടെത്താൻ നിവൃത്തിയില്ല. വലാ തുളറുബുലഹുൽ അംസാൽ, ഉപമകൾ വിവരിക്കപ്പെട്ടുകൂടാ. വിശ്വാസവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ ഇസ്മസിഫത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ഉപമിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് പാടുള്ളതല്ല. വലാ തുത്തബൗഫിഹ ലഹ്വ, ദേഹേച്ഛകൾ വിശ്വാസകാര്യങ്ങളിൽ അനുധാവനം ചെയ്യപ്പെട്ടുകൂടാ. ബൽ ഹുവ തസ്ദീഖു ബി ആസാരി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, മറിച്ച് അസ്സുന്നത്ത് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാൽപ്പാടുകൾ, അതായത് അദ്ദേഹത്തിൻ്റെ ചര്യയെ സത്യപ്പെടുത്തുക എന്നതു മാത്രമാണ്. ബിലാ കൈഫിൻ വലാ ശറഹിൻ, അതിന് രൂപം പറയാതെയും വ്യാജ വിശദീകരണങ്ങൾ നൽകാതെയും. വലാ യുഖാലു ലിമ വലാ കൈഫ, എങ്ങനെ എന്തിന് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി കാര്യങ്ങൾ പറയപ്പെടാതെയും. എന്താണോ പറഞ്ഞത് അത് അതേപ്രകാരം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അല്ലാതെ അള്ളാഹുവിൻ്റെ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം എപ്രകാരമായിരിക്കണമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാണെങ്കിലും അതേ സംബന്ധിച്ച് ഉപമകളിലൂടെയോ രൂപങ്ങൾ വിവരിച്ചുകൊണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശ്വസിക്കാൻ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ മനസ്സിലാക്കുക എന്നതിനപ്പുറം നമ്മുടെ ഭാവനയുടെയും ഗവേഷണങ്ങളുടെയും ദേഹേച്ഛകളുടെയും അടിസ്ഥാനത്തിൽ വിശ്വാസകാര്യങ്ങൾ രൂപീകരിക്കാനോ വിശ്വാസകാര്യങ്ങൾ വിവരിക്കാനോ പാടുള്ളതല്ല എന്ന ഇസ്ലാമിക അഖീദയുടെ ഒരു അടിസ്ഥാന ആധാരമാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ ഷെയ്ഖ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇത് പാലിക്കാത്തവരാണ് ഇന്ന് അറിയപ്പെട്ട വ്യതിയാന കക്ഷികളെല്ലാം. അവർക്കെല്ലാം വിശ്വാസകാര്യങ്ങളിൽ ബിദഅത്തായ ചിന്തകൾ കടന്നു വരാൻ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഖുർആനും സുന്നത്തിനും എതിരായി സ്വഹാബികൾ ഒരിക്കലും ചിന്തിക്കുകയോ പഠിക്കുകയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പലതും ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളായി വ്യതിയാന കക്ഷികളിലൂടെ നമ്മുടെ നാടുകളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ആ ഒരു അപകടത്തിലേക്കുള്ള വ്യക്തമായ സൂചനയാണ് ഷെയ്ഖ് ഈ പാരഗ്രാഫിലൂടെ നൽകിയിട്ടുള്ളത്.
അതുകൊണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പ്രമാണങ്ങളിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സംശയമില്ലാതെ അത് സമ്മതിക്കാനും സത്യപ്പെടുത്താനും ഉള്ള ഈമാൻ, ദൃഢമായ വിശ്വാസം അള്ളാഹു നമ്മളെല്ലാം നിലനിർത്തി തരുമാറാകട്ടെ.